എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്നത് പണ്ട് മുതലേ നമുക്കുണ്ടായിട്ടുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും വിചാരിക്കുന്നത് ഒരു ക്രിയേറ്റർ, ഒരു സൃഷ്ടാവാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബീയിങ് ആണ് എല്ലാ ജീവനെയും സൃഷ്ടിച്ചതെന്ന്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. അതായത് ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു ബീയിങ് ആണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്, ഒരു ശക്തിയാണ് ഇതെല്ലാം സൃഷ്ടിക്കുകയെങ്കിൽ അത്രയും പവറുള്ളൊരു ശക്തി അതെങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് അതിനെ വഴിത്തിരിച്ച് വിടുകയേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നതിന് ഉത്തരം പറയുന്നില്ല. പക്ഷേ ഇതിലാണ് മിക്കവരും വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നു രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം, ഒരു ക്രിയേറ്റർ, ഒരു സൃഷ്ടാവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ തന്നെ ഭൂമിയിൽ പൊട്ടിമുളച്ചതാണ് മനുഷ്യർ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിലെ എന്തായാലും തന്നെ പൊട്ടിമുളച്ചതല്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ബാക്കി ഒരൊറ്റ ഓപ്ഷൻ ദൈവം, അത് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ല മിക്കവരും ദൈവത്തിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ മാത്രമല്ല, ഓക്കെ, ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ മൂന്നാമതും ഒരു കാരണമുണ്ടായേക്കാം. ആ മൂന്നാമത്തെ ഓപ്ഷൻ അതാണ് തിയറി ഓഫ് എവല്യൂഷൻ. അപ്പോൾ ജസ്റ്റ് കുറേ നിന്ന് മനുഷ്യനുണ്ടാവുന്നതല്ല, പക്ഷേ എങ്ങനെ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നതിൻ്റെ ഉത്തരം പറയുന്ന ഒരു തിയറിയാണ് എവല്യൂഷൻ. അതായത് ജസ്റ്റ് തന്നെ കുറേ നിന്ന് തന്നെ മനുഷ്യനുണ്ടായതല്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളോടുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ആദ്യം തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. പണ്ടത്തെ ഭൂമി എന്ന് പറയുന്നത് കുറച്ച് ഒരു കടലായിരുന്നു. അതായത് ഇതൊരു ഗോളത്തിൽ അതിൽ കുറച്ച് കടൽ, കുറച്ച് ഗ്യാസസ് ഉണ്ടായിരുന്നു, ഓക്സിജൻ ഒന്നും ഉണ്ടായിരുന്നില്ല, മീഥേൻ ഗ്യാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ ജീവൻ്റെ ആധാരമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാവും എന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കുറേ മോളിക്യൂൾസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലത്തെ ഒരു മോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് ഈ ജസ്റ്റ് നമ്മുടെ ഭൂമിയുടെ ആദിമ അന്തരീക്ഷത്തിലുണ്ടായിരുന്നുള്ള മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതായത് നമ്മുടെ ലബോറട്ടറിയിൽ ഒരു ഫ്ലാസ്കിനകത്ത് കുറച്ച് വെള്ളവും ഈ മീഥേൻ നമ്മുടെ ഭൂമിയുടെ തുടക്കത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളൊക്കെ നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് ഇടിവെട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജീവൻ്റെ ആധാരമായിട്ടുള്ള മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ആ ചെറിയ മോളിക്യൂൾസിൽ നിന്ന് എങ്ങനെ ബാക്കി നമ്മുടെ മനുഷ്യരും അതുപോലെയുള്ള ജീവികളും കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികളും ഉണ്ടായി എന്നതിനെ ഉത്തരം പറയുന്നതാണ് തിയറിയാണ് എവല്യൂഷൻ. അതെങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ജീവൻ്റെ ആധാരമായിട്ടുള്ളൊരു മോളിക്യൂള്, ആ മോളിക്യൂൾ നമുക്ക് എ ബി എ എന്ന് വിചാരിക്കാം. അതായത് ഒരു എ ആറ്റം, ബി ആറ്റം, എ ആറ്റം. അതായത് ഒരു എയും ബി എന്ന് പറയുന്ന ആറ്റംസ് കൂടി ചേർത്തുള്ളൊരു കടലാണതിൽ. അതിൽ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എ ബി എ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ ഇങ്ങനെ ആണെന്ന് ആലോചിക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് എയിനെ അട്രാക്റ്റ് ചെയ്യും, ഓക്കെ, ബി എന്ന് പറയുന്നത് ബിയിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ എ ബിൻ്റെ അടുത്ത് എ ബി എ ഈ എൻ്റെയും ബീൻ്റെയും കടലിൽ നിൽക്കുമ്പോൾ ആ എൻ്റെ അടുത്തേക്ക് എകൾ വരും, ബീൻ്റെ അടുത്തേക്ക് ബി വരും, മറ്റൊരു എൻ്റെ അടുത്തേക്ക് എ വരും. അപ്പോൾ എ ബിയുടെ അടുത്ത് വേറൊരു എ ബി എ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഈ എ ബി എന്ന് പറയുന്ന മോളിക്യൂളിന് ഇതിനെ തന്നെ ഫോട്ടോ കോപ്പി എടുക്കാൻ സാധിക്കുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ റോബോട്ട് വേറെ റോബോട്ട് ഉണ്ടാക്കി ആ റോബോട്ട് വേറെ ഉണ്ടാക്കണ പോലെ ഈ ഒരു മോളിക്യൂളിന് അതിനെപ്പോലെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ മോളിക്യൂളിന് വീണ്ടും വേറെ മോളിക്യൂൾസ് ഉണ്ടാവും. അങ്ങനെ ഈ ആ കടലിൽ നിറയെ ഇങ്ങനത്തെ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ശരിക്കുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ശരിക്കും എയിം എയെ അട്രാക്റ്റ് ചെയ്യണതല്ല, ശരിക്കും ഒരു മോളിക്യൂൾ വേറൊരു മോളിക്യൂളിനെ അട്രാക്ട് ചെയ്യണതാണ്. ഒരു പെയർ ഓഫ് മോളിക്യൂൾസ് നമ്മുടെ അട്രാക്ഷൻ, അതാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ. പക്ഷേ ഐഡിയ അതാണ്, അതായത് ഒരു മോളിക്യൂളിന് അതിനെ തന്നെ സെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോളിക്യൂൾ അതുണ്ടാവുക എന്നുള്ളത് തികച്ചും നാച്ചുറലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മോളിക്യൂളിൽ ഇങ്ങനെ അതിനെ കോപ്പി, ഫോട്ടോ കോപ്പി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തന്നെയാണല്ലോ ജീവൻ. പക്ഷേ അത് ആദിമ തരത്തിലുള്ള ജീവനായിട്ടുള്ളൂ. ഇതിന് ആ മോളിക്യൂൾസ് മാത്രം കൊടുത്താൽ മതി, മോളിക്യൂൾസ് ഭക്ഷണം, ബാക്കി അനാവശ്യമുള്ള മോളിക്യൂൾസ് പുറത്തേക്ക് വിടുന്നു. അതാണ് അത് പുറത്തേക്ക് വിടുന്ന വസ്തുക്കൾ. പക്ഷേ ഈ മോളിക്യൂളിൽ ഇതിങ്ങനെ കോപ്പി ചെയ്തപ്പോൾ ചില കോപ്പിങ് എപ്പോഴും പെർഫെക്റ്റ് അല്ല, അപ്പോൾ ചില മിസ്റ്റേക്കുകളുണ്ടായി. അപ്പോൾ ചിലപ്പോൾ എ ബി സിയുടെ കൂടെ എ ബിൻ്റെ കൂടെ വേറെ സി മോളിക്യൂളും കൂടി കൂട്ടി ഏറ്റവും കൂടി കൂടിയെന്നിരിക്കുക. അപ്പോൾ എ ബി എ സി ആയി. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ അതിന് ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടായിരിക്കാം, കുറച്ചുകൂടി നന്നായിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടി. അങ്ങനെ ഈ കോപ്പിൻ്റെ ഇടയിൽ, കോപ്പി ഇങ്ങനെ കുറേ തലമുറകളായിട്ട് ഇതിനെ കോപ്പി ചെയ്യാൻ തന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും കുറച്ച് മോളിക്യൂൾസ് ആഡ് ചെയ്യാം. അതുപോലെ ആ ആഡ് ചെയ്ത മോളിക്യൂളിനെ വീണ്ടും ആഡ് ചെയ്യുക. അങ്ങനെ അതിൽ കോംപ്ലക്സിറ്റി കൂടി 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 വലിയ തരത്തിലുള്ള ജീവികളായി. അങ്ങനെ നമ്മൾ മനുഷ്യരും അതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവികളും ഉണ്ടായി. ഇതാണ് എവല്യൂഷൻ.